പ്രൈസ് ലോർഡ്. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെന്ന പേരിൽ ക്രമീകരിച്ചിരിക്കുന്ന ദൈവവചന പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം കുറിവാക്യമായിട്ട് വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 20:30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു അവിടുത്തെ ശിഷ്യന്മാർ കാണുകയോ ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവിടുത്തെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി ചില സംഭവങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യം യോഹന്നാൻ അപ്പോസ്തലം പറഞ്ഞിരിക്കുക. ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു മനസ്സിലാക്കിയല്ലോ. എണ്ണുവാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലത് സെലക്ട് ചെയ്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ മണ്ഡലങ്ങളെയും ബാധിക്കത്തക്ക വിധത്തിൽ സ്പർശിക്കത്തക്ക വിധത്തിൽ നടന്ന സംഭവങ്ങളെ രേഖപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 36 അത്ഭുതങ്ങൾ അടയാളത്തോടെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത് മുതൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്ന സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ്, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നു, ഔദ്യോഗികമായ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത 153 വലിയ മീൻ ചെറിയ വലയ്ക്ക് അകത്ത് കൊടുത്ത അത്ഭുതം വരെ യോഹന്നാൻ 2 എഴുതിയത് കനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവമാണെങ്കിൽ 21 അവസാനത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അത് 153 വലിയ മീൻ അവർക്ക് ചെറിയ വലയ്ക്കകത്ത് കൊടുത്ത അത്ഭുതം, അതാണ് ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ അല്പം കൂടെ വിശദമായി ഈ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചല്ലോ, ഈ 36 അത്ഭുതങ്ങളും 4 സുവിശേഷങ്ങളിലായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ചില അത്ഭുതങ്ങൾ പ്രത്യേകമായ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയാണ്. മത്തായി സുവിശേഷത്തിൽ 4 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മറ്റ് സുവിശേഷങ്ങളില്ലാത്ത 4 അത്ഭുതങ്ങൾ. അങ്ങനെ മർക്കോസിന്റെ സുവിശേഷത്തിൽ 2, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 7, യോഹന്നാൻ സുവിശേഷത്തിൽ 6, മറ്റേ സുവിശേഷങ്ങളില്ലാത്ത ഇത്രയും അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും ഇത് പഠിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനി അതിൻ്റെ വിശദീകരണമാണ്, അത് തന്നെയാണ് നമ്മൾ തുടർന്നും പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നോട്ട് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ടൈറ്റിൽ കൊടുക്കുക, മത്തായി സുവിശേഷം എന്നൊരു ടൈറ്റിൽ കൊടുക്കാം. മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന 4 അത്ഭുതങ്ങളെക്കുറിച്ച് അതിൻ്റെ കുറിവാക്കുക, അതിൻ്റെ വാക്യങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ഭാഗവും വാക്യം ഉൾപ്പെടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാ സുവിശേഷങ്ങളിലും അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങളെ ഇരിക്കുന്ന ബുക്കാണെങ്കിൽ മത്തായി സുവിശേഷം ടൈറ്റിൽ കൊടുക്കുക, പേപ്പറാണെങ്കിൽ മത്തായി സുവിശേഷം ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം 1, മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങൾ. 1, 2 കുരുടർക്ക് കാഴ്ച കൊടുത്ത കാര്യം. 2 കുരുടർക്ക് കാഴ്ച കൊടുത്ത, ഞാൻ പറഞ്ഞല്ലോ കർത്താവ് കഫർനഹൂമിൽ 1 അത്ഭുതം കഴിഞ്ഞ് കർത്താവ് കഫർനഹൂമിൽ വന്ന് താമസിച്ചു. അവിടെ നിന്നാണ് കർത്താവിനെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കഫർനഹൂമും കർത്താവിൻ്റെ സ്വന്തം പട്ടണമെന്നാണ് അറിയപ്പെടുന്നത്. കഫർനഹൂമിൽ കർത്താവിൻ്റെ ഒരു വീട്, തൻ്റെ അമ്മയും സഹോദരങ്ങളും താമസിക്കുന്ന വീടുണ്ട്. അവിടെ കർത്താവ് വരുമായിരുന്നു. അങ്ങനെ വീട്ടിലുണ്ടെന്നുള്ള ശ്രുതി കേട്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4 മുന്നുകൊണ്ടുവന്ന പക്ഷപാതക്കാരനെ കുറിച്ച് പറഞ്ഞല്ലോ. അതുപോലെ കർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ, കഫർനഹൂമിലുള്ള വീട്ടിൽ വരുമ്പോൾ 2 കുരുടർ യേശുവിൻ്റെ പിന്നാലെ വന്നിട്ട് ദൈവദൂതൻ ഞങ്ങളെ കരണം തോന്നുന്നു, ഞങ്ങളെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൗഖ്യം തരുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എനിക്കിത് ചെയ്യാൻ കഴിയുന്ന വിശ്വാസം ഉണ്ട്. വിശ്വാസം രക്ഷിച്ച് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സൗഖ്യം പ്രാപിച്ച കാര്യമാണ് മത്തായി സുവിശേഷം 9. അപ്പോൾ 1 നിങ്ങൾ കൊടുക്കുക, മത്തായി സുവിശേഷം ടൈറ്റിൽ കൊടുക്കുക താഴെ. 1, 2 കുരുടർക്ക് കാഴ്ച കൊടുത്തത്, മത്തായി സുവിശേഷം 9, 27-31 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 9, 27-31 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ മത്തായി സുവിശേഷത്തിൻ്റെ ആദ്യത്തെ രേഖപ്പെടുത്തിയ അത്ഭുതമാണ് 2 കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നത്. നമ്മൾ 36 അത്ഭുതങ്ങളുടെ പരമ്പര നമ്മൾ പറഞ്ഞല്ലോ.
അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ 17-ാമത്തെ സംഭവമാണ്. 36 അത്ഭുതങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിലെ 17-ാമത്തെ സംഭവമാണ് രണ്ട് കൊല്ലർക്ക് കാഴ്ച കൊടുത്ത സംഭവം. മത്തായി 2-ാമത്തെ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂതഗ്രസ്തനായ ഊമനെ സൗഖ്യമാക്കി. ഭൂതഗ്രസ്തനായ ഊമനെ സൗഖ്യമാക്കിയതാണ് 2-ാമത് രേഖപ്പെടുത്തിയ അത്ഭുതം. അത് മത്തായി സുവിശേഷം 9-ാമത്തെ 32, 33, 34 വാക്യം, 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഭൂതഗ്രസ്തനായ ഊമനെ സൗഖ്യമാക്കിയതാണ് മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന 2-ാമത്തെ അത്ഭുതം. മറ്റു സുവിശേഷങ്ങൾ ഇതില്ല, ഈ സംഭവം ഇല്ല. 9-ാമത്തെ 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. 3-ാമത്തെ അത്ഭുതം കുരുടനും ഊമനുമായ ആളുകളെ ചിലർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനെ സൗഖ്യമാക്കിയ കാര്യമാണ് 3-ാമത്തെ അത്ഭുതം. അത് മത്തായി സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. 1-ാമത്തെ അത്ഭുതം കുരുടർക്ക് കാഴ്ച കൊടുത്തു, അത് 17-ാമത്തെ ആ പരമ്പരയ്ക്കകത്ത് 17-ാമത്തേതും ഭൂതഗ്രസ്തനായ ഊമനെ സൗഖ്യമാക്കിയ സംഭവം ആ പരമ്പരയിലെ 18-ാമത്തെ അത്ഭുതവും കുരുടനും ഊമനുമായ ആളുകളെ ചിലർ കൊണ്ടുവന്നു ആ സംഭവം 12-ാമത്തെ ആ പരമ്പരയിലെ 12-ാമത്തെ അത്ഭുതമാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യം. പിന്നീട് 4-ാമത്തെ അത്ഭുതം മത്തായി സുവിശേഷത്തിൽ മാത്രം എഴുതിയിരിക്കുന്ന 4-ാമത്തെ അത്ഭുതം ചതുർദ്രഹ്മ പണം മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ലഭിച്ച സംഭവം ടാക്സ് കൊടുക്കുവാൻ വേണ്ടി. അത് മത്തായി സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ആ 36 പരമ്പരയിലെ 26-ാമത്തെ അത്ഭുതമാണ്. 36 പരമ്പരയുടെ 26-ാമത്തെ അത്ഭുതം. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ 4 അത്ഭുതങ്ങൾ, 2 കുരുടർക്ക് കാഴ്ച കൊടുത്തത്, 2-ാമത്തെ ഭൂതഗ്രസ്തനായ ഊമനെ സൗഖ്യമാക്കിയത്, 3-ാമത്തെ കുരുടന് ഊമനുമായ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത്, 4-ാമത്തെ ചതുർദ്രഹ്മപ്പണം മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ മർക്കോസിൻ്റെ സുവിശേഷം. അടുത്ത ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുക മർക്കോസിൻ്റെ സുവിശേഷം. അതിനകത്ത് 2 അത്ഭുതങ്ങളാണ്. ബേസ്ലയിൽ ചെന്നപ്പോൾ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയായിരുന്നു. ബേസ്ലയിൽ ചെന്നു, നാട്ടുകാരാണ്, അവൻ ആവശ്യപ്പെട്ടില്ല, ഇവനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് അവനെ പുറത്തു കൊണ്ടുപോയി, കണ്ണിൽ തുപ്പി തൊട്ടു പ്രാർത്ഥിച്ചു, സൗഖ്യമായെന്ന് ചോദിച്ചു, കാണാമെന്ന് ചോദിച്ചു കാണാമെന്ന് പറഞ്ഞു. മനുഷ്യരെല്ലാം മരങ്ങളെ പോലാണെന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ് തൊട്ടു പ്രാർത്ഥിച്ചു, പൂർണ്ണ സൗഖ്യം ലഭിക്കുകയാണ്. വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു, ഊരി കിടക്കണ്ട, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു, ചെന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അത് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അത്ഭുതം, മറ്റ് സുവിശേഷങ്ങളില്ലാത്ത 2-ാമത്തെ അത്ഭുതം, വിക്കനായ ചെകിടനെ, വിക്കനും ചെകിടനുമാണ്, ആ വ്യക്തിയെ സൗഖ്യമാക്കിയ സംഭവമാണ്. വിക്കനായ ചെകിടനെ സൗഖ്യമാക്കിയ സംഭവമാണ് മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ളവർ. ഈ ബസയിലെ കുരുടനെ സൗഖ്യമാക്കിയ 1-ാമത്തെ സംഭവം സംഭവ പരമ്പരയുടെ 24-ാമത്തെ സംഭവം. ബ്രാക്കറ്റ് നിങ്ങൾ 24 നിട്ടു. വിക്കനും ജഗടനുമായ മനുഷ്യനെ സൗഖ്യമാക്കിയത് 36 സംഭവ പരമ്പരയുടെ 22-ാമത്തെ അത്ഭുതം. 22-ാമത്തെ അത്ഭുതം. ഇപ്പം 2 അത്ഭുതമാണ് മർക്കോസിൽ എഴുതിയിരിക്കുന്നത്, മറ്റു സുവിശേഷങ്ങൾ എഴുതാത്ത 2 അത്ഭുതം. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം, അതിനകത്ത് 7 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്ത് രേഖപ്പെടുത്തുന്നത്. മറ്റു സുവിശേഷങ്ങളില്ല, ലൂക്കോസിൽ മാത്രം എഴുതിയിരിക്കുന്ന 7 അത്ഭുതങ്ങൾ. അതിൽ 1-ാമത്തെ 2 പടക് നിറച്ചു മീൻ കൊടുത്ത വിഷയം, അത് ലൂക്കോസിൽ മാത്രമേ ഉള്ളൂ. പത്രോസിൻ്റെ പടകിലും യോഹന്നാ യാക്കോബിൻ്റെ പടകിലും 2 പടക് നിറച്ചു മീൻ കൊടുത്ത സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സംഭവ പരമ്പരയിലെ 3-ാമത്തെ അത്ഭുതമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചല്ലോ, 1-ാമത്തേത് കനാവിലെ കല്യാണം കൂട്ടി വെള്ളം വീഞ്ഞാക്കി, 2-ാമത്തേത് രാജപുരത്തെ എൻ്റെ മകനെ സൗഖ്യമാക്കി, 3-ാമത്തേതാണ് 2 പടക് നിറച്ച മീൻ കൊടുക്കുന്നത്. അപ്പോൾ 3-ാമത്തെ സംഭവം
ഇനിയും ലൂക്കോസ് സുവിശേഷത്തിൽ രണ്ടാമത്തെ സംഭവം. അപ്പം രണ്ട് പടക് നിറച്ചുമീൻ കൊടുത്തത് അത് സംഭവ പരമ്പരയിലെ മൂന്നാമത്തെയാണ്, ഇവിടുത്തെ ഒന്നാമത്തെയാണ്. ഇവിടുത്തെ രണ്ടാമത്തെ നയിൻ ബട്ടലിൻ്റെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കാര്യമാണ്. നയിൻ ബട്ടലിൻ്റെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 7:11-17 വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 7:11-17 അത് മറ്റേ സംഭവ പരമ്പരയിലെ 36 അത്ഭുതങ്ങളുടെ പരമ്പരയിലെ 11-ാമത്തെ അത്ഭുതമാണ്. ഈ ലൂക്കോസ് സുവിശേഷം 3-ാമത്തെ അത്ഭുതം, ഊമയായ ഭൂതത്തെ സൗഖ്യമാക്കി. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 11:14-36 ലൂക്കോസിൻ്റെ സുവിശേഷം 11:14-36 അത് സംഭവ പരമ്പര 36 സംഭവങ്ങൾക്കകത്ത് 28-ാമത്തെ അത്ഭുതമാണ്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയ 4-ാമത്തെ അത്ഭുതം, 18 വർഷമായി കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയ സംഭവം. 18 വർഷമായി കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കി. ലൂക്കോസിൻ്റെ സുവിശേഷം 13:10-17 അത് നമ്മുടെ 36 സംഭവ പരമ്പരയുടെ 29-ാമത്തെ അത്ഭുതമാണ്. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാമത്തെ അത്ഭുതം രേഖപ്പെടുത്തിയ മഹോദരം, വലിയ വയറുള്ള, നീര് വന്ന് വീങ്ങി വെള്ളം കെട്ടി വലിയ വയറ്, പെരുവയറിനായിട്ട് വന്നിരിക്കുന്ന മഹോദരമുള്ള മനുഷ്യൻ സൗഖ്യമാക്കിയ കാര്യമാണ്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 14:1-6 ലൂക്കോസിൻ്റെ സുവിശേഷം 14:1-6 അത് സംഭവ പരമ്പരയുടെ 30-ാമത്തെ അത്ഭുതമാണ്. നമ്മുടെ 36 സംഭവ രേഖപ്പെടുത്തിയ സംഭവ പരമ്പര 30-ാമത്തെ അത്ഭുതമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അത്ഭുതം, 10 കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കിയ സംഭവം. 10 കുഷ്ഠരോഗികളെ. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 17:11-19 രേഖപ്പെടുത്തിയത്. ലൂക്കോസിൻ്റെ സുവിശേഷം 17:11-19 അത് 32-ാമത്തെ സംഭവ പരമ്പരയുടെ 32-ാമത്തെ സംഭവമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അത്ഭുതം, മഹാപുരോഹിതന് ദാസന്റെ കാത് അറുത്തു. അപ്പോൾ കർത്താവ് അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്താണ്, പത്രോസാണ് വെട്ടിയെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ കാതറുത്തപ്പോൾ യേശു സൗഖ്യമാക്കി. 4 സുവിശേഷങ്ങളിൽ ഈ സംഭവം എഴുതിയിട്ടുണ്ട്. മത്തായി 26-ാമത്തെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ച പോലെ 47-56 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മാർക്കോസിൻ്റെ സുവിശേഷം 14:43-52 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 22:47-53 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 18:2-11 ഈ 4 സ്ഥലങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത്ഭുതമായിട്ട് എഴുതിയിരിക്കുന്നത് ലൂക്കോസ് മാത്രമാണ്. കാരണം മത്തായി സുവിശേഷം 26:47-56 വാക്യങ്ങൾ വായിച്ചാൽ കാത് വെട്ടി മുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, കാത് വെട്ടിയെന്നേ ഉള്ളൂ. അവിടെ യേശു സൗഖ്യമാക്കിയ കാര്യം എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. മർക്കോസ് സുവിശേഷം 14:43-52 വാക്യങ്ങളിൽ ഇത് എഴുതിയിട്ടുണ്ടെങ്കിലും അവിടെ കാതറുത്ത കാര്യം എഴുതിയിട്ടുള്ളൂ, കാത് പിടിപ്പിച്ച കാര്യം എഴുതിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 12:2-11 വാക്യങ്ങളിലും വലതുകാലെന്നെടുത്ത് വലത് കാതറുത്തെന്നും അവൻ്റെ പേര് മൽക്കോസാണെന്നും യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. മറ്റേ മഹാവരന്റെ ദാസൻ എന്നേ ഉള്ളൂ മറ്റ് 3 സുവിശേഷങ്ങളിലും. എന്നാല് യോഹന്നാനാണ് ആണിൻ്റെ പേര്, മൽക്കോസിൻ്റെ പേര്. പത്രോസാണ് വെട്ടിയെന്നുള്ളത് യോഹന്നാൻ എഴുതി, ഇത് രണ്ടും യോഹന്നാൻ എഴുതിയിരിക്കുക. പക്ഷേ അവിടെയും സൗഖ്യമാക്കി എഴുതിയിട്ടില്ല. സൗഖ്യമാക്കിയ കാര്യം എഴുതിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 22:47-53 വാക്യത്തിലാണ് സൗഖ്യമാക്കിയ കാര്യം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ഭുതം നടത്തിയ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങൾ. അപ്പോൾ സംഭവ പരമ്പരയിൽ നമ്മൾ നോക്കാം, ലൂക്കോസിൻ്റെ സുവിശേഷം 2 പടക് മീൻ നിറച്ചു കൊടുത്ത 3-ാമത്തെ അത്ഭുതം, നയൻ വിധവയുടെ മകനെ ഉയർപ്പിച്ചത് സംഭവ പരമ്പരയുടെ 11-ാമത്തെ അത്ഭുതം, ഊമയായ ഭൂതത്തെ സൗഖ്യമാക്കിയത് സംഭവ പരമ്പരയുടെ 22-ാമത്തെ അത്ഭുതം, 18 വർഷമായി കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയത് സംഭവ പരമ്പരയുടെ 29-ാമത്തെ അത്ഭുതം,
മഹോദരമായ മനുഷ്യനെ സൗഖ്യമാക്കിയത് സംഭവ പരമ്പരയിലെ 30-ാമത്തെ അത്ഭുതം, 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത് സംഭവ പരമ്പരയുടെ 32-ാമത്തെ അത്ഭുതം, മറ്റേ മൽക്കോസിൻ്റെ കാത് സൗഖ്യമാക്കിയത് ലൂക്കോസ് മാത്രമേ സൗഖ്യമാക്കിയെന്ന് എഴുതിയിട്ടുള്ളൂ. മറ്റ് 4 സുവിശേഷങ്ങൾ ഉണ്ടെങ്കിലും ലൂക്കോസ് മാത്രമേ സൗഖ്യമാക്കിയ കാര്യം എഴുതിയിട്ടുള്ളൂ. അത് 35-ാമത്തെ അത്ഭുതമാണ്, സംഭവ പരമ്പരയിലെ 35-ാമത്തെ അത്ഭുതം. പിന്നെ യോഗന്നാൻ്റെ സുവിശേഷം, യോഗന്നാൻ്റെ സുവിശേഷത്തിലെ 6 അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 6 കാര്യങ്ങൾ, 1-ാമത്തേതും അവസാനത്തേതും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. 1-ാമത്തെ അത്ഭുതവും 36-ാമത്തെ അത്ഭുതവും യോഹന്നാൻ തന്നെ എഴുതിയിരിക്കുന്നത്. 2 യോഹന്നാൻ 2 അധ്യായത്തിലാണ് 1-ാമത്തെ അത്ഭുതം, 21-ാം അധ്യായത്തിലാണ് 36-ാമത്തെ അത്ഭുതം. ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. 1-ാമത്തെ അത്ഭുതം യോഹന്നാൻ 1-ാമത്തെ അത്ഭുതം, വെള്ളം വീഞ്ഞാക്കി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അത് സംഭവ പരമ്പരയിലെ 1-ാമത്തെ അത്ഭുതമാണ്. അത് 1-ാമത്തെ, ഇവിടെ ഒന്നാണ് അവിടെ ഒന്നാണ്. പിന്നെ രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കിയ വിഷയം, അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ, അത് സംഭവ പരമ്പരയുടെ 2-ാമത്തെ അത്ഭുതം തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അത്ഭുതമാണ്, നമ്മുടെ സംഭവ പരമ്പരയുടെ 2-ാമത്തെ അത്ഭുതമാണ്. പിന്നെ 38 വർഷമായി പക്ഷപാതം പിടിച്ച് കുളക്കരയെ കടന്ന മനുഷ്യനെ സൗഖ്യമാക്കിയ കാര്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത്. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അത് സംഭവ പരമ്പരയുടെ 8-ാമത്തെ അത്ഭുതമാണ്. പിന്നീട് യെരുശലേം ദേവാലയത്തിന് സമീപം വച്ച് പറവിയിലെ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കിയ സംഭവം, ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞ് വിട്ട സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ, അത് സംഭവ പരമ്പരയുടെ 27-ാമത്തെ അത്ഭുതം. പിന്നീട് 5-ാമത്തെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അത്ഭുതം ലാസറിൻ്റെ ഉയർപ്പാണ്. നമുക്കറിയാം ലാസറിനെ ഉയർപ്പിച്ച കാര്യം, മരിച്ചു നാറ്റം വെച്ച് 4 ദിവസമായി ലാസറിൻ്റെ കല്ലറയ്ക്കകത്തു നിന്ന് ലാസറിൻ്റെ പുറത്ത് കൊണ്ടുവന്ന വലിയ അത്ഭുതം, അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 46 ഉള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 46 ഉള്ള വാക്യങ്ങൾ, അത് സംഭവ പരമ്പരയിലെ 31-ാമത്തെ അത്ഭുതമാണ്. പിന്നെ 6-ാമത്തേതാണ് തിബരിയോസ് കടലിൻ്റെ തീരത്ത് വെച്ച് 153 വലിയ മീൻ ചെറിയ വലയ്ക്കകത്ത് കൊടുത്ത സംഭവം, അത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അത് സംഭവ പരമ്പരയുടെ 36-ാമത്തെ അത്ഭുതമാണ്. വെള്ളം വീഞ്ഞാക്കി, രാജപുത്രത്തിൻ്റെ മകനെ സൗഖ്യമാക്കി, 30 വർഷം പക്ഷപാതം പിടിച്ച മനുഷ്യനെ സൗഖ്യമാക്കി, പിറവിയിലെ കുരുടനായവനെ സൗഖ്യമാക്കി, ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകി സൗഖ്യം പ്രാപിച്ചു, ലാസറിൻ്റെ ഉയർപ്പ്, തിബരിയോസ് കടലിൻ്റെ വെച്ച് 153 വലിയമ്മ ചെറിയ വലയ്ക്കകത്ത് കൊടുത്തു. ഇങ്ങനെ 6 അത്ഭുതങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയും. ഇനി നമ്മൾ ചിന്തിക്കുന്നത് മത്തായി സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും മാത്രം എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങൾ, മത്തായി സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും മാത്രം എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങൾ. കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കിയത് മത്തായി സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള ടൈറ്റിൽ നിങ്ങൾ നോക്കണം. മത്തായി സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം ടൈറ്റിൽ കൊടുത്തിട്ട് താഴെ എഴുതുക, 1 കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കിയ സംഭവം. അത് മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയും മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയും മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, അത് സംഭവ പരമ്പരയുടെ 21-ാമത്തെ അത്ഭുതമാണ്. പിന്നീട് 4,000 പേർക്ക് അപ്പം കൊടുത്ത സംഭവം, അത് മത്തായി സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, മത്തായി സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ,
മത്തായി സുവിശേഷം 15:32-38 മർക്കോസിന്റെ സുവിശേഷം 8:1-9 വാക്യങ്ങൾ, അത് സംഭവ പരമ്പരയിൽ 23-ാമത്തെ അത്ഭുതമാണ്. മത്തായി മർക്കോസ് സുവിശേഷങ്ങളിലെ 3-ാമത്തെ അത്ഭുതം അത്യുഷ്ണം ഉണങ്ങിയ സംഭവം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് മത്തായി സുവിശേഷം 21:18-22 വാക്യങ്ങളും മർക്കോസിന്റെ സുവിശേഷം 11:12-14, 20-26 രണ്ടായിട്ടാണ്. അടുത്ത ദിവസമാണ് അത് കാണുന്നത്. മത്തായിയുടെ 21:18-22 മർക്കോസിന്റെ സുവിശേഷം 11:12-14 പിന്നീട് 20-26 വാക്യങ്ങൾ, അത് സംഭവപരമ്പരയിലെ 34-ാമത്തെ അത്ഭുതമാണ്. മത്തായി സുവിശേഷത്തിനും ലൂക്കോസിന് അടുത്ത ടൈറ്റിൽ കൊടുക്കണം, മത്തായി സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം. ആ രണ്ട് സുവിശേഷങ്ങളുമായിട്ട് എഴുതിയിരിക്കുന്ന സംഭവം, അതൊരു സംഭവമേ ഉള്ളൂ, ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കിയ സംഭവമാണ്. മത്തായി സുവിശേഷം 8:5-13 മത്തായി സുവിശേഷം 8:5-13 ലൂക്കോസിന്റെ സുവിശേഷം 7:1-10 മത്തായി സുവിശേഷം 8:5-13 ലൂക്കോസിന്റെ സുവിശേഷം 7:1-10 അത് സംഭവപരമ്പരയുടെ 10-ാമത്തെ അത്ഭുതം. ഇനിയും അടുത്തത് മർക്കോസും ലൂക്കോസും, മർക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം മാത്രം, മറ്റേ മത്തായി ലൂക്കോസാണ്, ഇത് മർക്കോസ് ലൂക്കോസ്, അടുത്ത ഡേറ്റില് മർക്കോസ് ലൂക്കോസ്. ആ സംഭവം അവിടെ ഒരെണ്ണേ ഉള്ളൂ, പള്ളിയിൽ വെച്ച് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കി, 4-ാമത്തെ സംഭവ പരമ്പരയിലെ 4-ാമത്തെ അത്ഭുതമാണ്. പള്ളിയിൽ വെച്ച് പുറത്തുള്ള പള്ളിയിൽ വെച്ച് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കിയ സംഭവമാണ് അത്. മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ 23-28 വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ 23-28 വാക്യങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ 33-37 വാക്യങ്ങൾ, അത് സംഭവപരമ്പരയിലെ 4-ാമത്തെ അത്ഭുതമാണ്. ഇനി മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ആദ്യത്തെ 3 സുവിശേഷം, മത്തായി മർക്കോസ് ലൂക്കോസ്, 10 സംഭവങ്ങൾ അതിൽ മാത്രം എഴുതിയിരിക്കുന്ന 10 സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 3 സുവിശേഷങ്ങളിലും മാത്രം എഴുതിയിരിക്കുന്ന 10 സംഭവങ്ങൾ യോഹന്നാനിലില്ലാതെ. 1, പത്രോസിന്റെ അമ്മായിമേ സൗഖ്യമാക്കിയ സംഭവം, പത്രോസിന്റെ അമ്മായിമേ സൗഖ്യം, അത് സംഭവ പരമ്പരയിലെ 5-ാമത്തെ അത്ഭുതമാണ്. മത്തായി സുവിശേഷം 8:14-17 വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 1:29-34 വാക്യങ്ങൾ, അടുത്ത ലൂക്കോസിന്റെ സുവിശേഷം 4:38-41 വാക്യങ്ങൾ, അതാണ് 5-ാമത്തെ സംഭവ പരമ്പരയുടെ അത്ഭുതം, മത്തായി മർക്കോസ് ലൂക്കോസിലെ ആദ്യത്തെ അത്ഭുതം. 2, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. വഴിയിൽ വെച്ച് നമുക്കറിയാം, കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ സംഭവമാണ് അത്. മത്തായി സുവിശേഷം 8:2-4, മർക്കോസിന്റെ സുവിശേഷം 1:40-45, ലൂക്കോസിന്റെ സുവിശേഷം 5:12-16 വാക്യങ്ങൾ. താഴോട്ട് നമ്മൾ നോക്കുമ്പോൾ 10 അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഇതിനുശേഷം നമ്മൾ ഓരോ അത്ഭുതങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് ചിന്തിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികത്തിൽ അനുഗ്രഹമായി തീരും. തുടർന്നുള്ള ക്ലാസ്സുകൾ തുടർന്ന് നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവവചന പഠന ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.